മലയാളിക്ക് ഓഫർ എവിടെ ഉണ്ടോ മലയാളി അവിടെ ഉണ്ടോ? എന്റെ ഒരു ഊഹം വെച്ചിട്ട് എല്ലാവരും എക്സ്പയറി ഡേറ്റ് ഒന്നും നോക്കൂല. ഓണ സദ്യ ഫുൾ ഐറ്റം ഈ 2500-3000 രൂപ ഒരു പാക്കറ്റാ, ഒരു ഒരു വലിയൊരു പാക്ക്. ആ പാക്കറ്റകത്ത് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും, അവിയൽ മുതൽ ചോറ്, ചോറ് എല്ലാ സാധനങ്ങളും, ശക്കരവരട്ടി, അച്ചാറ്, സാധനം മാത്രം ഇതെല്ലാം ഇതുപോലെ ഇൻസ്റ്റന്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. എല്ലാവരുടെ അൾട്ടിമേറ്റ് എന്താ, ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത് മാക്സിമം കഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെ ആരോഗ്യത്തോടെ നിലനിൽക്കുക എന്നുള്ളതല്ലതാ. ചില കടകളിലും പച്ചക്കറികളുണ്ടല്ലോ, പച്ചക്കറികൾ ഇപ്പൊ ഒരു നല്ല ഫ്രഷ് പച്ചക്കറി, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു കായ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോവയ്ക്ക ആയിക്കോട്ടെ, എന്തെങ്കിലും സാധനം നല്ലത് അവിടെ എടുത്ത് വെച്ചു, ഫ്രഷ് ആയിട്ട് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കിലോ ഇത്ര രൂപ, 49 രൂപ, 75 രൂപ എഴുതി വെച്ചു. ഇപ്പോഴത്തെ കൗണ്ടറിനോട് ചേർന്നിട്ട് ഒരു ചെറിയ ട്രൈ ഉണ്ട്, ആ ട്രൈക്ക് അത് കുറച്ച് മോശമായ സാധനം, ചെറിയ പൊട്ടലുള്ളത് ഇത് 10 രൂപ, 20 രൂപയ്ക്ക് കിട്ടും. ചിലപ്പോ അത് വിറ്റ് പോയാലോ? അതിപ്പോ ഈ മീൻ കടക്കാരൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ലേ, ഫ്രഷ് മീൻ വന്നു കഴിയുമ്പോ മിക്സ് ചെയ്തിടും, അപ്പൊ അതിനിടയിൽ പഴയത് വന്ന് തീർന്നു കിട്ടിക്കോളും. ഈ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചില മീനൊക്കെ ഇപ്പം ഈ അടുത്തിടെയാണ് നമ്മൾ ഇത്രയും എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി ചെക്ക് ചെയ്തൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഒക്കെ പെട്ടെന്നൊക്കെ ചെയ്ത് കോംപ്ലാൻ ഒക്കെ മേടിച്ച് വീട്ടിൽ വെക്കും, ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും അത് അവിടെ ഇരുന്ന് കട്ട പിടിക്കുമ്പോഴും അവിടെ പണ്ട് ചെലപ്പം ഇത് മറ്റേ പാൽപ്പൊടിയാണെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ മേടിച്ചടിച്ച വർഷങ്ങളോളം മുളകൊടിയൊന്നും വേണേ തരൂല, ആരെങ്കിലും ഒക്കെ വരുമ്പെടുക്കാനുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ പറഞ്ഞ നല്ല പാൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് ഇരുന്നിട്ടേ ഏറ്റവും ദിവസം തുറന്നൊക്കെ വരുന്നത് കറുത്ത രീതിയിലുള്ള ഈച്ച പോലത്തെ സാധനം. ഇത് കളർ ആദ്യമൊക്കെ മേടിച്ച് കൊണ്ട് വെച്ച് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വെക്കുമ്പോഴത്തേക്ക് അതിനൊരു ഒരു മഞ്ഞയും വൈറ്റും കൂടെ ചേർന്നൊരു കളറാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ പ്യുവർ വൈറ്റായി വരും, അരിപ്പൊടിയുടെ കളറിലേക്ക് മാറും. ഫുഡ് പാക്കറ്റ്സ് ആണ് മെയിൻ, ഫുഡ് കാര്യങ്ങളാണ്, ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനിൽ കാണുന്നത്. ഈ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് എഴുതി ഒട്ടിക്കുന്നത് പണ്ട് മറ്റേ സ്റ്റിക്കറല്ല, ഇപ്പൊ അത് പ്രിന്റഡ് ആണ്, സ്റ്റിക്കറല്ല. അപ്പൊ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴത്തേക്ക് വേറെ എന്ത് ചെയ്യും, ഒരു സെല്ലോടേപ്പ് ഉണ്ട് അതിന്റെ മേളില് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വലിക്കും, വലിക്കുമ്പോൾ ആ മാനുഫാക്ചറിംഗ് ഡേറ്റ് എഴുതിയിരിക്കുന്ന സാധനം മാത്രം ഇളകി വരും, വൈറ്റ് പേപ്പർ അങ്ങ് ഇളകി വരും. ഇപ്പൊ നോക്കുമ്പോൾ മാനുഫാക്ചറിംഗ് ഡേറ്റ് കാണുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് ചില എല്ലാ ബ്രാൻഡുകളും പ്രിന്റഡ് ആണ്, ഇപ്പൊ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഇല്ല. ഈ സാധനം നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കും, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ എനിക്ക് പറ്റിയ അബദ്ധമുള്ളത് എനിക്കറിയില്ല. ഈ ഒരു സാധനം ഞാൻ മേടിച്ചു, ഞാൻ എന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയില്ല, കാരണം ഞാൻ ആദ്യം കാണുന്നത് എന്റെ ആദ്യം കണ്ടുപോകുന്നത് ഈ ഓഫറല്ല. അപ്പൊ ഓഫർ ഇപ്പൊ ഞാൻ എടുത്തിട്ട് ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പേര് എടുത്തു, അത് എടുത്ത് ഇടുക മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിങ്ങനെ ബാക്കിയുള്ള ആളെങ്കിലും നമ്മൾ എടുത്ത് നോക്കി എവിടെ അതിന്റെ റേറ്റ് കിടക്കുന്നത്, നമ്മൾ മുഴുവൻ പൈസ കൊടുക്കുന്നുണ്ട്, ഇതാവുമ്പോ നമുക്ക് ലാഭമല്ലേ. നമ്മൾ നമ്മളോട് ഓൾറെഡി പറഞ്ഞത് ഓഫറാണ്, നിനക്ക് ഒരു സാധനം എക്സ്ട്രാ കിട്ടണം. അപ്പൊ നമ്മുടെ മനസ്സിലായിട്ട് കൊള്ളാലോ, വില എവിടെ എഴുതിയിട്ടുണ്ട്, 149 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കി 149 രൂപയ്ക്ക് 2 എണ്ണം കിട്ടും, അപ്പൊ ഓഫർ അല്ലേ. അപ്പൊ ഈ ഞാൻ ശരിക്കും ഇന്ന് പോയിട്ട് ഒന്ന് നോക്കണേ എക്സ്പയർ ഡേറ്റ് അത് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ പുതിയ സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് അത് സ്റ്റോക്ക് തീർക്കാൻ വേണ്ടി ഓഫർ ഇടുന്നതുണ്ട്, അതല്ലാതെ ഈ തീരത്തെ സ്റ്റോക്കുകളുണ്ടല്ലോ, പുതിയ സ്റ്റോക്ക് വന്നു എന്ന് പറയും, വന്നു കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് എടുത്ത് ഫുൾ നിറച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് പാക്കറ്റ് മാത്രം ഈ എക്സ്പെൻഡിച്ചർ തീർന്ന സാധനങ്ങൾ വെക്കും. ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ തുടർച്ചയായി കൺസ്യൂം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ പോയിസൺ ആണ് പറയുന്നത്. അതൊരു ശരിക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്ത് സാധനമാണെങ്കിൽ അത് ഈവൻ ഇഫ് മരുന്നാണെങ്കിൽ പോലും അത് ഡേഞ്ചർ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ മലയാളിക്ക് അല്ലെ പൊതുവെ മനുഷ്യർക്ക് എല്ലാ ബോധം ഉണ്ടെങ്കിലും ഈ ബോധമുണ്ട്. അതായത് ഇപ്പൊ പറയും ഇപ്പം എക്സ്പയറി ഡേറ്റ്, ഇപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്ന ബിസ്ക്കറ്റ് ആണെങ്കിൽ തന്നെ നോക്കുമ്പോ ആ 2 ദിവസം മുമ്പ് കഴിക്കുന്നത് ആ 2 ദിവസം കഴിക്കാം എന്നേ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വരുന്ന സാധനം എല്ലാം ഒന്നും ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ല, കുറെ മായൊക്കെ കലർന്ന് അല്ലേലും മായവാ കഴിക്കുന്നത്, ഇനിയിപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ ഞാൻ ഹെൽത്തിയായി ജീവിക്കും, എന്നിട്ട് കടയിൽ ഫ്രണ്ടിൽ കൂടെ പൊറോട്ട പൊറോട്ട അടിക്കുന്ന അടി കാണുമ്പത്തത് ചേട്ടാ ഇത് കൂടെ പക്ഷേ ഇത് പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിലും അവർക്ക് ശരിക്കും തോന്നുന്നില്ല. ചിലപ്പോൾ മടിയായിരിക്കും, വയ്യേണ്ട ഇത് ആയിട്ട് ഇത് ഏതെങ്കിലും ആവട്ടെ. ചില ആൾക്കാരുണ്ട് എല്ലാ കടകളിലും കയറി ഏറ്റവും വില കുറവ് ഇവിടെ, അപ്പൊ അരി ഇവിടെ വില കുറവാണെങ്കിൽ പാൽപ്പൊടി അവിടെ വില കുറവ്, അപ്പൊ അങ്ങനെ നോക്കി എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു പിള്ളേരാണേലും
പാൽപ്പൊടി വേണോ, പാൽ വേണോ, അപ്പുറത്തെ കടയിൽ പാൽപ്പൊടി. നാട്ടിൻ പുറത്തെ കടകളിലൊക്കെ ചെന്ന് നോക്കണ്ട, നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ള കടക്കാർ എക്സ്പയറി ഡേറ്റ് എങ്ങാൻ തീർന്നു നമ്മുടെ സാധനം തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ മുഖത്തെ ഭാവം കാണണം, ഭയങ്കര ദേഷ്യമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഏത് കടക്കാരെടുത്തു അതെ എക്സ്പയറി കഴിയാറായെന്നോ കഴിഞ്ഞെന്നോ അവർക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം, കാരണം അവർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ കാര്യമല്ല. പക്ഷേ ഇപ്പോഴും കുറച്ചൊക്കെ മാറ്റം ഉണ്ട്, കാരണം ചില കമ്പനികൾ ഈ എക്സ്പയറി കഴിഞ്ഞ പ്രൊഡക്ട്സ് ആണെങ്കിൽ അവർ തിരിച്ചെടുക്കും. ചില കമ്പനികൾ അത് വിറ്റ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പം നടത്തുന്ന മാള് അല്ലെങ്കിൽ മാർട്ടുകാർക്കും ഷോപ്പുകാർക്കും ഈ ക്ലയന്റിനും കേസാണ്. ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആണ്, കാരണം ഫുഡ് കൺസ്യൂമർ കോട്ടൺ കാര്യങ്ങളൊക്കെ കുറെ പണി കിട്ടി. കോഴി ഫാം അല്ലെങ്കിൽ ചില ഫാമുകളിലേക്ക് വേണ്ടി പൂത്ത ബ്രെഡുകൾ മേടിക്കും, കണ്ടിട്ടുണ്ടോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് അവർ കോഴിയല്ലേ കുഴപ്പമില്ല, അതുപോലെ അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നുണ്ടോ? അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ കടയിൽ കൂട്ടി വെക്കും, ഒരാൾ വന്ന് എടുത്തോണ്ട്. അപ്പൊ ഇത് മനുഷ്യരായാലും മൃഗങ്ങൾക്കാണെങ്കിലും ഇത് അപകടമല്ലേ, ഒരു വിഷം തന്നെയല്ലേ ചെല്ലുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ശരിക്കും ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ ഷെൽഫ് ലൈഫ് കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു പ്രിസർവേറ്റീവ് ഫാഡ് ആകാതെ ഇത് അങ്ങനെ കൂടുതൽ സമയത്ത് ഇരിക്കില്ല. അപ്പൊ തന്നെ അതിനകത്തൊരു കെമിക്കൽ ഉണ്ടോന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ഇപ്പം ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക്, നമ്മൾ പറയും നമ്മളെ കറിയിൽ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മളത് ഫ്രഷ് ആയിട്ട് തന്നെ അത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇടിച്ചെടുക്കണം എന്നാ പറയുന്നത്. അതാണ് ടേസ്റ്റ്. പിന്നെ അത് വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ അതിലകത്ത് ഈ വിഷാംശം അടങ്ങുമെന്ന് പറയും. ഇപ്പൊ ഈ സാധനം നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ എല്ലാം അവൈലബിൾ അല്ലേ? തേങ്ങാപ്പൊടി അല്ല ഏറ്റവും കൂടുതൽ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി എന്നുള്ളതാണ് അതെ. അത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് തവണ അത് വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട്. അതിന് ചെറിയൊരു പുളിപ്പുണ്ടാവും, പ്രിസർവേറ്റീവ് സാധനമുണ്ട്, പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ട്. പൊതുവെ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും പൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ വെച്ചാൽ അത് വെക്കാം. അപ്പം ഈ സാധനം ഈ പേസ്റ്റ് ഇഞ്ചി വീണത്തിന്റെ പേസ്റ്റ് നമ്മള് ഫ്രിഡ്ജിലേ വെക്കാൻ പറ്റത്തുള്ളൂ, വെളിയിലെടുത്ത് വെച്ച് അഴുക്കായി പോയത്. ഇത് ചിലതൊക്കെ ഈ പറയുന്നവരുടെ കംഫർട്ട് അല്ലെങ്കിൽ എളുപ്പം പണി തീർക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ. ഇപ്പൊ പണ്ട് ഇപ്പൊ ഇപ്പൊ ഇപ്പോഴും ഇപ്പൊ കുറെ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, അതായത് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് മീൻകറി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും പൊട്ടിച്ച് ഒന്നര വർഷം വരെ, അതെ ഈ ഒന്നര വർഷം വരെ ഒക്കെ കേടാവാതിരിക്കുന്നു. പ്രിസർവേറ്റീവ്സ് ഇല്ലെന്ന് അവര് പറയുന്നു. അത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. ഞാനത് അതിനാണ് അത് വിറ്റ് പോകും. പ്രിസർവേറ്റീവ്സ് ആഡ് ആണെങ്കിലും വിറ്റ് പോകും, കാരണം ഇപ്പൊ ഇവിടെ ഉള്ള ആരും ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് രാവിലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ച് കറി ഉണ്ടാക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് കിട്ടാത്തവരാണ്. അബദ്ധത്തിൽ പോലും ഇപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ എടുക്കാതിരിക്കുക അല്ലാതെ കൺസ്യൂം ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു.